ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന എസ് എം ബി എസ് അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈ അല്ലെങ്കിൽ ഒരു മെഷീൻ ഓണാക്കുന്ന ഇൻപുട്സ് ആയിട്ടുള്ള ഫ്യൂസ് അല്ലെങ്കിൽ എം സി ബി ട്രിപ്പ് ആവുന്നതിനെ കുറിച്ചാണ്. അത് എന്തുകൊണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എസ് എം ബി സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. അതോടൊപ്പം കുട്ടികളാരും ഇത് സർവീസ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള എസ് എം ബി എസ് ഒരു സിംഗിൾ ബോർഡിൽ ഒരു ഡ്യുവൽ എസ് എം ബി എസ് വരുന്നൊരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതൊരു ഹാഫ് ഷോട്ടാണ്. അപ്പോൾ നമ്മളിതിൽ പ്ലഗ് കണക്ട് ചെയ്യാൻ സോക്കറ്റിലാണ് ഫ്യൂസ് വരിക. നമ്മൾ ഫ്യൂസ് റിപ്പീറ്റ് വീണ്ടും റീപ്ലേസ് ചെയ്താലും ഫ്യൂസ് കംപ്ലീറ്റ്ലി ബേൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളത് ഇതിലൊരു സീരിയസ് ലാമ്പ് ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഷോട്ടല്ല, ഒരു ഹാഫ് ഷോട്ടായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ സീരിയസ് ലാമ്പ് ഓൺ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയുമ്പോൾ തന്നെ നമുക്കൊരു സൗണ്ടും അതേപോലെ നമ്മുടെ ലൈറ്റ് ഇൻപുട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈറ്റ് ഫുൾ ഷോട്ടിൻ്റെ ഇൻഡിക്കേഷൻ ബ്രൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം നമുക്ക് സ്പാർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനാണ് ഷോട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മിക്കവാറും ഈ ഒരു സ്വിച്ചിങ് ഡിവൈസ് പോയിട്ടുണ്ടാവും. അപ്പോൾ സ്വിച്ചിങ് ഡിവൈസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുന്നതോടുകൂടി തന്നെ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് എന്തായാലും നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്ത സ്വിച്ചിങ് ഡിവൈസ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്വിച്ചിങ് ഡിവൈസ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പ് ഫാമിലി വരുന്നൊരു ഐ സി പാക്കേജിൽ വരുന്ന സ്വിച്ചിങ് ഡിവൈസ് ആണ്. അപ്പോൾ നമുക്കിനി ഇത് എന്തായാലും പുതിയ ഒരെണ്ണം റീപ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഐ സിയുടെ പി സി ബിയിൽ വന്ന ട്രാക്കുകൾ ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഐ സി റിലേറ്റ് ചെയ്ത സെക്ഷൻ കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഐ സിയിലേക്ക് റണ്ണിങ് വി സി സി കൊടുക്കുന്ന സെക്ഷനും അതേപോലെ ഗ്രൗണ്ട് പോകുന്ന സെക്ഷനുമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫസ്റ്റ് റണ്ണിങ് വി സി സി കൊടുക്കണം. ഈ ഒരു രണ്ട് റെസിസ്റ്റർ വഴി ഡയറക്റ്റ് കപ്പാസിറ്റർ വി സി സി കപ്പാസിറ്റർ പോസിറ്റീവ് വന്ന നേരെ ഐ സിയുടെ വി സി സിയിലേക്ക് പോണത്. അപ്പോൾ നമുക്ക് ആ രണ്ട് രജിസ്റ്ററും കൂടെ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് രജിസ്റ്ററും ചെക്ക് ചെയ്യുമ്പോൾ സെയിം വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു രണ്ട് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വേണം ചെക്ക് ചെയ്യാൻ. അതിന് അക്രോസ് വേറെ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ രജിസ്റ്റൻസ് കൂടെ നമുക്ക് റോങ് വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിവിടെ രജിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ ഐ സി ആണ് വരുന്നത്. അപ്പോൾ ഐ സി അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രജിസ്റ്ററിൻ്റെ രജിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ രണ്ടിനും കറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരറ്റം ഐ സി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബോർഡിൽ വെച്ച് തന്നെ റെസിസ്റ്റൻസ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഒരു മൂന്ന് ഡയോഡുകൾ വരുന്നുണ്ട്. ആ ഒരു മൂന്ന് ഡയോഡ് കൂടെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡയോഡ് ചെക്ക് ചെയ്തപ്പോൾ ഡയോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂന്ന് ഡയോഡും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയോഡെല്ലാം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന 6EK സീരീസ് ഉള്ള ഡയോഡാണ്. അപ്പോൾ ഈ 6EK സീരീസിൽ വരുന്ന TVS ഡയോഡാണ്. അപ്പോൾ ഇത് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ ഉള്ള ഡയോഡ് തന്നെ യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലോഡ് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പവർ കണക്ട് ചെയ്തപ്പോൾ കറക്റ്റ് ഔട്ട്പുട്ട് ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ മോട്ടറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ രണ്ട് സെക്ഷനാണ് വരുന്നത് പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് സെക്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം.
അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് SMPS-ൻ്റെ ഔട്ട്പുട്ടും പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്തൊരു ഷോർട്ടായിട്ടുള്ള ഒരു ബോർഡും കൂടെ എങ്ങനെ സർവീസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സെയിം കംപ്ലൈൻ്റ് ഉള്ള ഒരു SMPS ആണ്. അപ്പോൾ ഇതിൻ്റെയും ഫ്യൂസ് ഇതേപോലെ നമ്മൾ റീപ്ലേസ് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് ബേണായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് സൈഡിൽ തന്നെയാവും കംപ്ലൈൻ്റ് ആവാൻ ഒരു 80% ചാൻസ്. അപ്പോൾ നമ്മളിതിൽ വിസിബിൾ ആയിട്ടുള്ള ഡാമേജ് ആണ് ആദ്യം ഉണ്ടോയെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ വിസിബിൾ ആയിട്ട് ഡാമേജ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ബൾജായിട്ടുണ്ട്, ഡാമേജ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സാധാരണ ചെയ്യാറുള്ള നമ്മൾ കപ്പാസിറ്റർ പോയിട്ടുണ്ടെങ്കിൽ പലരും ഈ ഒരു സെയിം കപ്പാസിറ്റർ മാറ്റിയിട്ടിട്ട് വീണ്ടും ഓൺ ആക്കും, പക്ഷേ ഇൻപുട്ടുള്ള ഫ്യൂസ് വീണ്ടും വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ ബേണാവാൻ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അപ്പോൾ അതും കൂടെ സോൾവ് ചെയ്തിട്ട് വേണം കപ്പാസിറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഇൻപുട്ട് സൈഡിൽ വേറെ എന്താ കംപ്ലൈൻറ്റ് കൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്താ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഷോർട്ടാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇൻപുട്ട് സൈഡിൽ ഒരു സീരീസ് ലാമ്പ് വഴി നമുക്ക് ഇൻപുട്ടിലൊരു ബൾബ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൾബ് കണക്ട് ചെയ്ത് ഓൺ ആക്കുമ്പോൾ തന്നെ ബൾബ് ഫുൾ ഓൺ ആക്കുന്ന സമയത്ത് ഫുൾ ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ്ലി ഷോർട്ടാണെന്ന് ഇൻപുട്ട് സൈഡ് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇൻപുട്ട് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയതിനു ശേഷം മാത്രമേ ബോർഡ് നമ്മൾ സർവീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഈ ഒരു കപ്പാസിറ്റർ ഓൾറെഡി ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെ ഷോർട്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ഏരിയ വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ഇൻപുട്ട് സൈഡിൽ നമുക്ക് ഷോർട്ട് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ ആദ്യം കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്യാം. കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് SMPS-ൻ്റെ ഇൻപുട്ട് AC വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് ഡയോഡ് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഡയോഡിൻ്റെ ഇൻപുട്ട് വരെയാണ് നമുക്ക് AC വരുന്നത്. അപ്പോൾ അതുവരെയുള്ള സെക്ഷൻ നമുക്ക് ആദ്യം ഷോർട്ട് ഉണ്ടെന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു രണ്ട് ടെർമിൽ നമ്മൾ ഫസ്റ്റ് ഷോർട്ട് ഉണ്ടോ നോക്കാം. നമ്മളിത് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടേക്കുള്ള കണ്ടിന്യൂറ്റി പ്രോപ്പറായി കിട്ടുന്നുണ്ടോന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. AC ഇൻപുട്ട് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കിട്ടുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ലീഡ് കിട്ടുന്നുണ്ട്. ഇനി ആ ലീഗിന് ഇപ്പുറത്ത് വെച്ചിട്ട് ഷോർട്ട് ഉണ്ടോ നോക്കാം. അപ്പോൾ ഷോർട്ടൊന്നുമില്ല. നമുക്ക് ഇതേ ലീഡ് ഇപ്പുറത്തും വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സൈഡ് ബ്രിഡ്ജ് റെക്ടിഫയർ വരെയുള്ള കണക്ഷൻ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ AC ഇൻപുട്ട് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വരെ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ വല്ല ഷോർട്ട് ഉണ്ടോയെന്ന് നോക്കണം. അതേപോലെ ഔട്ട്പുട്ടിൻ്റെ പ്ലസ്സും മൈനസും തമ്മിൽ ഷോർട്ട് ഉണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്പുട്ടിൻ്റെ പ്ലസ്സും മൈനസും ഷോർട്ട് ഉണ്ടോ നോക്കാം. നമ്മൾ പ്ലസ്സും മൈനസും നോക്കുമ്പോൾ ഷോർട്ടൊന്നും കാണുന്നില്ല. നമുക്ക് AC ഇൻപുട്ടും DC ഔട്ടും കൂടെ ഷോർട്ട് ഉണ്ടെന്ന് നോക്കാം ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ. നമ്മൾ ഒരിലേക്ക് നോക്കി ഷോർട്ടില്ല. നമ്മളത് ഇവിടെ അടുത്തോട്ടിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിൽക്കണം AC ഇൻപുട്ടും DC ആയിട്ട് DC ഔട്ടും തമ്മിൽ ഷോർട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ മാറ്റണം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന നമുക്ക് കപ്പാസിറ്റർ ആണ്, കപ്പാസിറ്റർ മാറ്റണം. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ചിങ് ഡിവൈസ് ആണ് വരുന്നത്. അപ്പോൾ അതും കൂടെ ഷോർട്ട് ഉണ്ടോയെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി സൈഡിലെ മെയിനായിട്ട് ഷോർട്ട് വരാനുള്ള കമ്പോണൻസ് ആണ് ഇത്ര കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും കൂടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു രണ്ട് ഡയോഡ് വരുന്നുണ്ട്, സ്നാപ്പർ സർക്യൂട്ട് ഡയോഡും പിന്നെ നമ്മുടെ IC-ക്കുള്ള VCC കൊടുക്കാനുള്ളൊരു ഡയോഡുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്നാപ്പർ സർക്യൂട്ട് ഡയോഡ് ചെക്ക് ചെയ്യണം. VCC ഡയോഡ് പോകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാപ്പറിലേക്ക് വരുന്ന ഈ ഒരു ഡയോഡും കൂടെ ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ കണ്ടിന്യൂ മോഡിലിട്ടിട്ട്. ജസ്റ്റ് നമുക്ക് ഫോർവേഡ് ബയസും റിവേഴ്സും നോക്കിയാൽ മതി. അപ്പോൾ ഫോർവേഡിൽ മാത്രമേ റെസിസ്റ്റൻസ് കാണിക്കാൻ പാടുള്ളൂ. നമ്മൾ ഫോർവേഡിൽ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, റിവേഴ്സിൽ ഇൻഫിനിറ്റി ആയിരിക്കണം. കണ്ടോ,
അപ്പോൾ നമ്മുടെ അത്ര സെക്ഷൻ ഓക്കെ. ഇനി നമുക്ക് ഇതിൽ വരുന്ന 5 mm 365 വാട്ട് ഐ സി ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വീഡിയോ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനലിൽ നേരത്തെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എസ് എം ബി എസിൻ്റെ ഫുൾ സർവീസിങ് വീഡിയോ. അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എം ബി എസിൻ്റെ കോമൺ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെയായിരിക്കും, കുറച്ച് സേഫ്റ്റി ഫീച്ചർ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് അതിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം സർക്യൂട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എസ് എം ബി എസിലും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബ്രിഡ്ജ് പോയിട്ടുണ്ട്, കപ്പാസിറ്റർ പോയിട്ടുണ്ട്, പിന്നെ നമ്മൾ സ്റ്റമ്പറിൽ വരുന്ന ഈ ഒരു ഹൈ വോൾട്ടേജ് ഡയോഡ്, ഹൈ വോൾട്ടേജ് വരുന്ന സെക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ഡയോഡും ചെക്ക് ചെയ്തു. ഈ ഡയോഡ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഡയോഡ് പോകാൻ ചാൻസ് കുറവാണ്. കാരണം റണ്ണിങ് ഡി സി സി കൊടുക്കുന്നതായതുകൊണ്ട് ചെറിയൊരു വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുക, പോകാൻ ചാൻസ് കുറവാണ്. നമുക്കിത് ചെക്ക് ചെയ്യണം, ഈ ഒരു കപ്പാസിറ്റി ചെക്ക് ചെയ്യണം, ഈ ഒരു റെസിസ്റ്ററും ചെക്ക് ചെയ്യണം, പിന്നെ ബ്രിഡ്ജ് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെക്ക് ചെയ്യേണ്ട ഇത്ര സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐ സി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഐ സിയിൽ ചെക്ക് ചെയ്യേണ്ട ഹൈ വോൾട്ടേജ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടോ, ഈ ഒരു ഹൈ വോൾട്ടേജ് നേരെ ട്രാൻസ്ഫോമർ വഴി നേരെ ഡ്രെയിനിലേക്കാണ് പോകുന്നത്, സെക്കൻഡ് പിന്നിലേക്കാണ് പോകുന്നത് ഡ്രെയിൻ. അപ്പോൾ ഡ്രെയിനും ഗ്രൗണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ പിൻ എന്ന് പറഞ്ഞാൽ റണ്ണിങ് ബി സി സി ആണ്. അപ്പോൾ നമുക്ക് ചെറിയ വോൾട്ടേജിലായിരുന്നു നമുക്ക് ആ ഒരു പിൻ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ നാലാമത്തെ പിന്നെ ഫീഡ്ബാക്കാണ്. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ പിന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നും രണ്ടും ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബിലോ 200 റേഞ്ചാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നതെങ്കിൽ അത് നമുക്കൊരു ഷോർട്ട് കണ്ടീഷനാണ് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു 500 ആണെങ്കിൽ ഐ സി വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെയിം ഐ സി തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോർഡിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഇതാണ് ഐ സി, 4 ലെഗ് ആണ്. അപ്പോൾ നമുക്കിനി അതും കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുക. നമുക്ക് ഒന്നും രണ്ടും പിന്നുമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പിന്ന് ഗ്രൗണ്ട്, രണ്ടാമത്തെ പിന്ന് ഡ്രെയിൻ. ഇപ്പോൾ കണ്ടോ, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു 532 നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐ സി നമുക്ക് വർക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. പിന്നെ ഒന്നും രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ പിന്ന് വി സി സി, റണ്ണിങ് വി സി സി ആണ്. ഈ ഒരു ചെറിയ കപ്പാസിറ്റർ പോസിറ്റീവ് ആയിരിക്കും ഇതിൻ്റെ വി സി സിക്ക് വരിക. അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഉണ്ടോ, അത് വർക്കിംഗ് ആണ്. പിന്നെ നാലാമത്തെ പിന്ന് നേരെ ഫീഡ്ബാക്കിൻ്റെ ഒരു എൻഡിലേക്കാണ് പോവുക. നമുക്ക് വേണമെങ്കിൽ അതും ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കണക്ഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐ സി ഡാമേജ് ഇല്ല. നമുക്ക് ഈ ഒരു ബോട്ടിൽ ഈ ഒരു കപ്പാസിറ്ററും ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറുമാണ് ഡാമേജ് എന്ന് മനസ്സിലായി. നമുക്ക് അത് രണ്ടും റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോള് കറക്റ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിൽ പ്ലസ്സും മൈനസും അതുപോലെ എ സി ഇൻഡിക്കേഷൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇൻപുട്ടാണ് നമ്മൾ പ്ലസ് മൈനസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. കണ്ടോ, അത് നോക്കി കണക്ട് ചെയ്യാം. നമ്മളത് കറക്റ്റ് പൊളാരിറ്റി എല്ലാം കറക്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ കപ്പാസിറ്ററും നോക്കാം. കപ്പാസിറ്റർ ഇതാണ് പ്ലസ്, അതുപോലെ അതാണ് മൈനസ്. ഈ ഒരു കണ്ടോ, ഈ ഒരു ഡോട്ടുള്ള ഭാഗം നെഗറ്റീവ് ആണ്. അതുപോലെ ഈ ഒരു ഡോട്ട് നോക്കി കണക്ട് ചെയ്യാം. സോൾട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിത് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും സീരീസ് ലാമ്പ് വഴി കണക്ട് ചെയ്തു. നേരത്തെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫുൾ ബ്രൈറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഓൺ ആക്കി നോക്കാം. നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മൾട്ടിമീറ്റർ ഡി സി മോട്ടർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കറക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 15 വോൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ലോഡും കൂടെ, ചെറിയൊരു മോട്ടർ ലോഡും കൂടെ കണക്ട് ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം.
നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഷോർട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാമേജ് ആയ കമ്പോണൻ്റ് മാത്രം മാറ്റരുത്, അതിന് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കമ്പോണൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതേപോലെ നമ്മുടെ നേരത്തെ അപ്ലോഡ് ചെയ്ത SMPS സർവീസും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ SMPS നമുക്ക് സർവീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.